പകലും രാത്രിയും നീണ്ടു നിന്ന 13 ദിവസത്തെ പ്രയത്നത്തിനൊടുവിൽ ബ്രഹ്മപുരത്തെ ആ ദൗത്യം ഇപ്പോൾ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ്. നന്നായി ഒന്ന് ശ്വാസമിടാൻ നാടും നഗരവും പാടുപെട്ടപ്പോൾ അതിൽ 200 ജീവനക്കാരാണ് രാപ്പകലുകളില്ലാതെ പണിയെടുത്തിരുന്നത്. അതിൽ വനിതകളും ഉൾപ്പെടുന്നു എന്നത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അത്തരത്തിൽ ബ്രഹ്മപുരത്ത് 2 ദിവസം ആ വലിയ ഉദ്യമത്തിന്റെ ഭാഗമായ 15 വുമൺ സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സ് ആണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. ആദ്യമേ ഈ 15 വനിതകൾക്കും നമ്മളൊരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ്. കേരളത്തിന്റെ ഓരോ മനുഷ്യരുടെയും വകയാണ് ആ ബിഗ് സല്യൂട്ട്. മറ്റൊന്നിനുമല്ല, ഇവരുടെ കഠിന അധ്വാനത്തിന്, ആ 2 ദിവസത്തെ കഠിന അധ്വാനത്തിനും, അതുപോലെ നമ്മുടെ എല്ലാവരുടെയും ജീവന് ഇവരിങ്ങനെ കരുതലോട് കൂട്ടുനിന്നതിനും ഒരു ബിഗ് സല്യൂട്ട് നൽകുന്നു. ആദ്യമേ ഇവരെയൊക്കെ നമുക്ക് പരിചയപ്പെടേണ്ടതുണ്ട്. കാരണം ഇതിൽ പല തൊഴിൽ മേഖലകളിൽ നിന്നും വന്നവരുമുണ്ട്. ടീച്ചർമാരുണ്ട്, ഹൗസ് വൈഫ്, അതുപോലെ പഠിക്കുന്ന സ്റ്റുഡൻസ് എല്ലാവരും ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ മേഖലയിൽ എത്തിപ്പെട്ടത്, അതുപോലെ ഇവരുടെ പേര് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം. പേര് ബീന, എൻ്റെ തൊഴിൽ ടൈലറിംഗ് ആണ്. പക്ഷേ വേറെ യൂത്തിൻ്റെ ഒരു ലീഡറായിട്ട് കൂടി വർക്ക് ചെയ്യുന്നുണ്ട്, സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ കീഴിൽ. റോവർ റേഞ്ച് എന്ന് പറയും മുതിർന്ന വിഭാഗം, 15 മുതൽ 24 വയസ്സുള്ള കുട്ടികളുടെ, അതിൽ പെൺകുട്ടികളുടെ ലീഡറായിട്ട് ഓൾറെഡി റേഞ്ചർ ലീഡർ എന്ന് പറയും, അങ്ങനെ ചെയ്യുന്നുണ്ട്. ഫ്രാൻസി ബിജോ കേക്ക് മേക്കറാണ്. അനുമോൾ ഡിസൈനറാണ്, സ്കൗട്ടിൽ ട്രെയിൻ ചെയ്യുന്നത്. നീതു ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്നു. സ്മിന ടീച്ചിങ് പഠിക്കും. അഞ്ജന ബ്യൂട്ടീഷ്യൻ. ശ്രുതി, ഞാൻ ശ്രീകൃഷ്ണ കോളേജിലെ അധ്യാപികയാണ്. ജിൻസി, ചാലക്കുടി സ്റ്റേഷനിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു ഹൗസ് വൈഫാണ്. സന്നദ്ധ സംഘടനകളിൽ 2-3 സംഘടനകളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ചൈൽഡ് പ്രൊട്ടക്റ്റ് ടീം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സന്നദ്ധ സംഘടനകളിൽ മെയിനായിട്ട് ആക്റ്റീവായിട്ട് നിൽക്കുന്നു. എൻ്റെ പേര് തുളസി, വടക്കാഞ്ചേരി ഫയർ സ്റ്റേഷനാണ്. ഞാൻ ഹൗസ് വൈഫാണ്. എൻ്റെ പേര് ദിവ്യ, വടക്കാഞ്ചേരി സ്റ്റേഷൻ തന്നെയാണ്. ഞാൻ ബ്യൂട്ടീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് ദീപ ആണ്, ഞാൻ വടക്കാഞ്ചേരി സ്റ്റേഷനിലാണ്. ഞാൻ ഹൗസ് വൈഫാണ്. എൻ്റെ പേര് ഉഷ, ഞാൻ വടക്കാഞ്ചേരി സ്റ്റേഷനിൽ നിന്നാണ് വരുന്നത്, വീട്ടമ്മയാണ്. അപ്പം ബ്രഹ്മപുരത്ത് നിങ്ങൾ 2 ദിവസം ഉണ്ടായിരുന്നു, ആ അനുഭവം എങ്ങനെയുണ്ടായിരുന്നു? അവിടുത്തെ അനുഭവം എന്ന് പറഞ്ഞാൽ, ആദ്യം ഇങ്ങനെ ഒരു തീപിടുത്തം ഉണ്ടായി എന്ന് കേട്ടപ്പോൾ തന്നെ ഭയങ്കര വിഷമം തോന്നി. അവിടെ എത്രയും പെട്ടെന്ന് ചെന്ന് എന്തെങ്കിലും ചെയ്യണം എന്ന് അങ്ങനെ മനസ്സിൽ തന്നെ കരുതിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഭയങ്കരമായിട്ട് ശ്വസിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുള്ള ഒരു ഇതായിരുന്നു. പിന്നെ ഒരുപാട് ദിവസങ്ങളായിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന സാറന്മാർ, അതുപോലെ സിവിൽ ഡിഫൻസ് അംഗങ്ങൾ, അങ്ങനെ എന്താ പറയുക, ഭക്ഷണം പോലും നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു അവിടെ. പല എന്താ പറയുക ബുദ്ധിമുട്ടുകളും അവിടെ പോയി വർക്ക് ചെയ്തതിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. ശ്വാസത്തിൻ്റെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ ആകെ ഉള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ മിഷൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നുണ്ട്. ഈ ഡ്യൂട്ടിക്കായി ഞങ്ങൾ സിവിൽ ഡിഫൻസിനെ അറിയിച്ചപ്പോൾ, ഞങ്ങൾ ബ്രഹ്മപുരം ചെന്നപ്പോൾ അവിടുത്തെ അവസ്ഥകളൊക്കെ കണ്ടപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടായി അനുഭവപ്പെട്ടു പോവുകയും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ നല്ല ശക്തമായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു മിഷനിൽ പങ്കുചേരാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതേപോലെ തന്നെ വിഷമമുണ്ട്. ശാരീരിക മാനസികമായിട്ടുള്ള പല അസുഖങ്ങളും വരുമല്ലോ ഇതിൽ നിന്ന് സംഭവിച്ച് ഈ പോവുകയും എല്ലാം മറ്റും ശ്വസിച്ചതുകൊണ്ട്. എന്നാലും നമുക്ക് ഇതിൽ പങ്കെടുക്കാതിരിക്കാൻ കഴിയില്ല. അവിടെ ചെല്ലുകയും ഞങ്ങളുടെ സാറുമാരുടെ നിർദ്ദേശം അനുസരിച്ച് ഞങ്ങൾ തന്നെ ഓരോ സെക്ഷനായിട്ട്, ഫുഡിൻ്റെ സെക്ഷൻ, പിന്നെ ട്രാഫിക്കിലുണ്ടായിരുന്നു, പിന്നെ ഫയർ ഫൈറ്റിങ്ങിനായിട്ട് നിന്നു. ഞങ്ങൾ വടക്കാഞ്ചേരി സ്റ്റേഷനിൽ 3 ലേഡീസ് ഫയർ ഫൈറ്റിങ്ങിനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു 2 ദിവസമായിട്ട്. അവർക്ക് ഞങ്ങൾക്കിതിപ്പോൾ ഒരു എക്സ്പീരിയൻസും കൂടെ ആയി ഇങ്ങനെ ഒരു വർക്ക് ചെയ്തതിൻ്റെ. എന്നുവെച്ചാൽ ഞങ്ങൾ ഇവിടെയൊക്കെ വരുമ്പോൾ ഞങ്ങൾ സാറുമാരൊക്കെ ഇത് എഞ്ചിനൊക്കെ ഓണാക്കി തരും. ഞങ്ങളങ്ങനെ വെള്ളം അങ്ങനെ ആയിട്ടുള്ളൂ. ഇത് ഞങ്ങൾ സ്വയം എല്ലാം ഫയർ ഫൈറ്റിങ്ങോട് വെള്ളം അടിക്കാനും ബ്രാഞ്ച് ഫിറ്റ് ചെയ്യാനും ഓസ് മടക്കാനും അങ്ങനെ സ്വന്തമായിട്ട് വളരെയധികം സന്തോഷമുണ്ട്. അഭിമാനത്തോടെ തന്നെ പറയുകയാണ്, നന്നായി അതിലെല്ലാ കാര്യങ്ങളും വ്യക്തമായി ഞങ്ങൾ പഠിക്കുകയും ചെയ്തു. അത് പ്രവർത്തിക്കാനും പറ്റി. അതിലൂടെ നമുക്ക് നാടിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്നുള്ള സന്തോഷം
ബ്രഹ്മപുരത്ത് ഞങ്ങൾ ചെന്നപ്പോൾ വളരെ ഞങ്ങൾക്ക് ചെന്നപ്പോൾ ഇറങ്ങിയപ്പോൾ അറിയില്ലായിരുന്നു ഇപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്താണെന്നൊന്നും അറിയില്ല. എന്നാലും ഞങ്ങൾ സാറന്മാർ പറഞ്ഞപ്പോൾ അതുപോലെ അങ്ങോട്ട് ഇറങ്ങി എല്ലാ ഡ്യൂട്ടികളും ഭംഗിയായി ചെയ്യാൻ കഴിഞ്ഞു. ഞങ്ങൾക്ക് 7 ഡ്യൂട്ടി പോയിന്റുകളാണ് ഉണ്ടായിരുന്നത്. അവിടെ ഞങ്ങൾക്ക് 2 ഫയർ ഫൈറ്റിംഗ് ചെയ്യാൻ സാധിച്ചു. ഞങ്ങൾ തന്നെ ചോദിച്ച് വാങ്ങുകയാണ് ചെയ്തത്. സാറന്മാർക്കൊരു ഇതുണ്ടായിരുന്നു ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നത് കൊണ്ട് അവർ ചോദിച്ചു ഞങ്ങളോട് നിങ്ങൾക്ക് എങ്ങനെയാണ് അങ്ങനെ ഫയർ ഫൈറ്റിംഗ് പോയിന്റിലേക്ക് പോകാൻ പറ്റുമോ എങ്ങനെയാണ് കാര്യങ്ങളെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ധൈര്യത്തോടെ തന്നെ ഇറങ്ങുകയായിരുന്നു ചെയ്തത്. 2 ഫയർ ഫൈറ്റിംഗ് ചെയ്യാൻ പറ്റി എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ മിഷൻ്റെ ഭാഗം കഴിഞ്ഞതിൽ അഭിമാനമുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾ വണ്ടി അങ്ങോട്ടേക്ക് അടുക്കുമ്പോഴേ തന്നെ നമുക്കൊരു സ്മെല്ല് അനുഭവപ്പെട്ടായിരുന്നു. അപ്പോഴേ നമ്മൾ ആദ്യം വിചാരിച്ചു ഇപ്പോഴേ ഞങ്ങൾ രക്ഷാപ്രവർത്തനത്തിന് വന്നിട്ട് ഞങ്ങൾ ഇപ്പോഴേ തന്നെ നമ്മുടെ ശ്വാസം മുട്ടി നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ടോ. പക്ഷേ അതൊക്കെ തരണം ചെയ്ത് നമുക്ക് അവിടെ ചെന്ന് സാറുമാർ അവിടെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീം വലിയൊരു ടീം അവിടെ ഉണ്ടായിരുന്നു. DFO ഉൾപ്പെടെ ഞങ്ങളുടെ തൃശ്ശൂർ ജില്ലാ ഫയർ സ്റ്റേഷൻ ഓഫീസർ ഉണ്ടായിരുന്നു. സാറുമാരെല്ലാവരും വന്ന് നമ്മളൊരു 3 ഗ്രൂപ്പുകളായിട്ട് തിരിച്ചു, 3 ഗ്രൂപ്പ് സെക്ഷനായിട്ട് തിരിച്ച് ഫയർ ഫൈറ്റിങ്ങിൻ്റെ സെക്ഷനിലേക്കാണ് ഞാൻ പോയത്. നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമുക്ക് സ്റ്റേഷനിൽ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി ബേസിക്കലി ട്രെയിനിങ് മാത്രമാണ് നമുക്ക് ഇവിടുന്ന് കിട്ടിയിരിക്കുന്നത്. നമുക്ക് എക്സ്പീരിയൻസ് എന്ന് പറയാനായിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള വലിയ ഇൻസിഡൻറ്റുകൾ സംഭവിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഭാഗമാവുമ്പോഴാണ് നമുക്ക് ആ എക്സ്പീരിയൻസ് നമുക്ക് നാടിന് സമർപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ ഞങ്ങൾ വളരെ അഭിമാനിക്കുന്നു. ഞങ്ങളുടെ മുഴുവൻ എഫേർട്ടും ഞങ്ങൾ അന്ന് രാത്രി ഒരു 8-9 വരെ നമ്മൾ ഇത് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഒത്തിരി ലേറ്റായിട്ടുണ്ട്. അപ്പോൾ നാടിന് വേണ്ടി നമുക്ക് ഇത്രയും ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷം ഞങ്ങൾക്കുണ്ട്. ഈ 13 ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ കേട്ട കുറച്ച് വാക്കുകളാണ് ഫയർഫോഴ്സ്, നേവി, അവരവിടെ രാപ്പകലില്ലാതെ പണിയെടുത്തിരുന്നവരാണ്. അതിൻ്റെ ഒപ്പം നമ്മൾ കേട്ട ഒരു വിഭാഗമാണ് സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സ് എന്നത്. അപ്പോൾ എന്താണ് ഈ സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സ് അല്ലെങ്കിൽ ആരാണ്? എൻ്റെ പേര് ശ്രുതി. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂർ സ്റ്റേഷനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആക്ച്വലി സിവിൽ ഡിഫൻസ് എന്ന് പറഞ്ഞാൽ ഫയർഫോഴ്സിൻ്റെ തന്നെ ഒരു ഭാഗമാണ്. 2019 ആദ്യമായിട്ട് കേരള സർക്കാർ ഇങ്ങനെ ഒരു സിവിൽ ഡിഫൻസ് കോർപ്സ് ഫയർഫോഴ്സിൻ്റെ കൂടെ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അതിന് മുന്നേ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ഉണ്ടെങ്കിലും കേരളത്തിൽ നമുക്ക് അങ്ങനെ വലിയ ദുരന്തങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ള അതൊരു വലിയ ഭാഗ്യമാണ്. പക്ഷേ അതുകൊണ്ടാണ് നമുക്ക് ഫയർഫോഴ്സിൻ്റെ കൂടെ സിവിൽ ഡിഫൻസ് കോർപ്സ് ഇല്ലാതിരുന്നത്. പക്ഷേ 18-19 ആ വലിയ പ്രളയത്തിന് ശേഷം സർക്കാരിൻ്റെ ഒരു പുതിയ തീരുമാനമായിരുന്നു ഫയർഫോഴ്സിനോട് കൂടി ചേർന്ന് ജോലി ചെയ്യാൻ വർക്ക് ചെയ്യാനായിട്ട്. അപ്പം ഞങ്ങൾ വോളണ്ടിയേഴ്സായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. യാതൊരുവിധ പ്രതിഫലവും ഇച്ഛിക്കാതെ ഇതിനുവേണ്ടി മുന്നിട്ടിറങ്ങാൻ തയ്യാറായിട്ട് തൃശ്ശൂർ ജില്ലയിൽ നിന്നും ഒരുപാട് സ്ത്രീകളുമുണ്ട് പുരുഷന്മാരുമുണ്ട്. അതിലെ ഒരു ടീമാണ് ഞങ്ങളിപ്പോൾ. അപ്പോൾ ഞങ്ങൾക്ക് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഫയർഫോഴ്സിൻ്റെ ഡ്യൂട്ടികളൊക്കെ തന്നെ, ഇപ്പോൾ ഇവരായാലും എവിടേക്കെങ്കിലും ഇപ്പോൾ തീ അണയ്ക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ മറ്റ് പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ, ഇപ്പോൾ കോവിഡ് കാലത്തും ഒക്കെ നിരന്തരം ഞങ്ങളും കൂടെ തന്നെ അവർ ഞങ്ങളെ കൂട്ടിയിട്ടുണ്ട് ഡിസിൻഫെക്ഷൻ ചെയ്യാനും. കഴിഞ്ഞ 3 2019 ആദ്യമായിട്ട് സിവിൽ ഡിഫൻസ് രൂപീകരിക്കുന്നത്. 2020 ഇതിൻ്റെ പാസിംഗ് ഔട്ട്, ഫസ്റ്റ് ബാച്ചിൻ്റെ പാസിംഗ് ഔട്ട് പരേഡും ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് മുഖ്യമന്ത്രി സല്യൂട്ടൊക്കെ സ്വീകരിച്ച് സന്ധ്യ മാഡമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ 3 പല രീതിയിലാണ് നമുക്ക് ജോലികൾ പ്രവർത്തിക്കേണ്ടി വന്നിട്ടുള്ളത്. ഇപ്പോൾ കോവിഡ് കാലഘട്ടത്തിൽ ഭക്ഷണങ്ങൾ കൊടുക്കാനും അല്ലെങ്കിൽ ആളുകളെ ആശുപത്രികളിൽ എത്തിക്കാനും മരുന്നുകൾ സപ്ലൈ ചെയ്യാനും ഒക്കെ ഉണ്ടായിരുന്നു. വെള്ളക്കെട്ട്, മഴക്കാല സമയത്ത് വെള്ളക്കെട്ട് രൂക്ഷമാകുമ്പോൾ ഈ കടൽ പ്രദേശങ്ങളിലൊക്കെ അവിടെ ജീവിക്കുന്ന ആൾക്കാരെ മാറ്റി താമസിപ്പിക്കാനും ക്യാമ്പുകളിലെ ഡ്യൂട്ടിക്കും എല്ലാം നിന്നിട്ടുണ്ട്. അതുപോലെ ഇതൊരു അൺഎക്സ്പെക്റ്റഡ് കാര്യമായിരുന്നു നമ്മുടെ ബ്രഹ്മപുരം എന്നത്. പക്ഷെ എന്നാൽ പോലും നമുക്കതിൻ്റെ ഒരു ഭാഗമാവാൻ പറ്റുന്നു എന്ന് പറയുമ്പോൾ അതൊരു പ്രൗഡ് മൊമെൻ്റ് ആണെങ്കിൽ പോലും എന്നാൽ സങ്കടകരമാണ്. കാരണം നമ്മുടെ നാട് ഇതുവരെ ഫേസ് ചെയ്യാത്ത ഏറ്റവും, കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അഗ്നിബാധയാണ് ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ബ്രഹ്മപുരത്ത് കണ്ടതെന്ന് പറയുന്നു. എന്നാലും ഈ സിവിൽ ഡിഫൻസ് കോർപ്സ് എന്നുള്ള ഒരു ടീമായിട്ട് ഞങ്ങൾക്ക് ഇതിനോട് കൂടെ സർക്കാരിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും കൂടെ വർക്ക് ചെയ്യാൻ സാധിക്കുന്നു എന്നതിലാണ് സന്തോഷം. ഞങ്ങൾ തൃശ്ശൂർ അഗ്നിശമന സേനാ നിലയത്തിൽ അടക്കാഞ്ചേരി സ്റ്റേഷനിലെ പോസ്റ്റ് വാർഡനാണ്. ഞങ്ങൾ സിവിൽ ഡിഫൻസിലെ 5 5 വനിതകളാണ് ഉള്ളത്. എന്തിനും ഏതിനും ഒപ്പം ഈ 5 തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതും പ്രവർത്തിക്കുന്നതും. ഈ സിവിൽ ഡിഫൻസ് എന്ന് പറഞ്ഞ് പാസിംഗ് ഔട്ട് കഴിഞ്ഞ് പരേഡ് കഴിഞ്ഞ് ഞങ്ങൾ ഒരു പ്രതിജ്ഞ ചൊല്ലിയിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. ജനങ്ങളുടെ സംരക്ഷണവും സ്വത്തിനും ഒക്കെ ജീവനും ഒക്കെ ഉറപ്പ് നൽകിക്കൊണ്ട് ആ പ്രതിജ്ഞ ചെല്ലുന്നത് ഞങ്ങൾ നെഞ്ചോട് കൈ ചേർത്ത് വെച്ചിട്ട് തന്നെയാണ്. അതാണ് സിവിൽ ഡിഫൻസിൻ്റെ സംഘടനയിൽ നിങ്ങൾ ചേർന്നപ്പോൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നതും പ്രാവർത്തികമാക്കുന്നതും. എന്തായാലും ഇവർ വലിയൊരു ദൗത്യത്തിൻ്റെ തന്നെ ഭാഗം ആയിരുന്നു. അപ്പോൾ തീർച്ചയായും ഇവരുടെ കുടുംബാംഗങ്ങൾക്ക് ആശങ്കകൾ ഉണ്ടാകാം, ഇവരുടെ ആരോഗ്യത്തെക്കുറിച്ചെല്ലാം തികഞ്ഞ ആശങ്കയും ഉണ്ടാകാം. അപ്പോൾ എങ്ങനെയായിരുന്നു കുടുംബങ്ങളുടെ പ്രതികരണം? ഇങ്ങനെ ഇത്രയും വലിയൊരു ദൗത്യത്തിന് നിങ്ങൾ ഇറങ്ങി പുറപ്പെടുകയാണ്, അപ്പോൾ കുടുംബത്തിൻ്റെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു?
വീട്ടിൽ ഞാനും എൻ്റെ രണ്ട് മക്കളാണ് ഉള്ളത്. ആ മക്കൾക്ക് ഭയങ്കര സപ്പോർട്ടാണ്. എനിക്ക് കുറച്ച് കോവിഡ് വന്നിരുന്നു കോവിഡ് കാലഘട്ടത്തിൽ. അതിനുശേഷം കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും പോകുമ്പോൾ പറയും ശ്രദ്ധിച്ച് പോയി വന്നോളൂ ഉമ്മ എന്ന് പറയുള്ളൂ. പക്ഷെ എൻ്റെ വീട്ടിൽ വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ അമ്മ അങ്ങനെ കുറച്ച് പ്രായമായവരാണല്ലോ, അവർക്ക് കുറച്ച് ടെൻഷനൊക്കെയാണ്. അപ്പോൾ ചില സമയത്ത് ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് പറയാറുള്ളൂ, ഇറങ്ങുന്നതിന് മുന്നേ പറയാറില്ല ടെൻഷൻ അടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട്. ബാക്കി വീട്ടിൽ മക്കൾ രണ്ടുപേരും നല്ല സപ്പോർട്ടാണ്. സിവിൽ ഡിഫൻസ് സേനയിൽ ചേർന്നതിന് ശേഷം ഓരോ മെസ്സേജും സാറന്മാർ ഇടുമ്പോൾ ഞങ്ങൾക്ക് വീട്ടിൽ തന്നെ അത് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഉണ്ടാവാറ്. ചിലപ്പോൾ ചേട്ടന്മാരൊക്കെ ജോലിക്ക് പോയ സമയമായിരിക്കും, വീട്ടിൽ അവരുടെ അമ്മയും ആൾക്കാരൊക്കെ ഉള്ളതാണ്. അപ്പോൾ അവരോടൊന്നും പറയാൻ തന്നെ പറ്റാത്ത സമയത്തായിരിക്കും ഞങ്ങൾ മെസ്സേജ് വന്ന് കണ്ടു ഉടനെ അടി ഡ്രസ്സ് മാറി വരേണ്ട അവസ്ഥയാണ് ഉണ്ടാവാറ്. അപ്പം ഞങ്ങൾ അതുപോലെ തന്നെയാണ് ചെയ്യാറ്, ഉടനെ അടി ഞങ്ങൾ ഡ്രസ്സ് മാറി പോരുകയാണ് ചെയ്യുക. അതിനുശേഷം അവിടെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോരും, അങ്ങനെയുള്ള അവസ്ഥയാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് 12 മണി 1 മണി 2 മണിയൊക്കെ സമയത്തായിരിക്കും വീട്ടിലെത്തുക തിരിച്ച്, അങ്ങനെയുള്ള സാഹചര്യം ഉണ്ട്. അപ്പോൾ അവർ നമ്മളതിനെ കെയർ ചെയ്ത് അത്രയും പ്രൊട്ടക്റ്റ് ചെയ്തിട്ടാണ് പറഞ്ഞേക്കുക, എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ചെയ്യണമെന്ന് ഒരു നിർദ്ദേശം തരാം. പിന്നെ എൻ്റെ ഹസ്ബൻഡ് സാമൂഹ്യ സേവനത്തിലൊക്കെ ചെയ്യുന്ന ആളായതുകൊണ്ട് ആൾക്ക് നന്നായി അറിയാം. അതുകൊണ്ട് ആൾ രാത്രി പോകണേനോ പകൽ വരണേനോ ഏത് സമയത്തും പോകണേനും വരണേനൊന്നും ഞങ്ങളുടെ വീട്ടിൽ നിന്നും ആരുടെ വീട്ടിൽ നിന്നും ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഫയർഫോഴ്സിൽ തന്നെ വനിതാ വിഭാഗം എന്ന് പറയുന്ന വിഭാഗം ഇല്ല, സിവിൽ ഡിഫൻസ് കൂടി ചേർന്നത് കൊണ്ടാണ് വനിതകൾ ആഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഈ വന്നിരിക്കുന്ന വനിതകൾ ഭൂരിഭാഗവും കുടുംബിനികളാണ്. കുടുംബത്തിൻ്റെ നല്ല സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഇതുപോലെയുള്ള ഡിസാസ്റ്ററുകൾ വരുമ്പോൾ ഇട്ടെറിഞ്ഞ് കുടുംബത്തെ ഇട്ടെറിഞ്ഞ് നമുക്ക് ഈ സാമൂഹ്യ പ്രവർത്തനത്തിനായിട്ട് ഇറങ്ങിത്തിരിക്കാൻ കഴിയുന്നത്. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി സ്റ്റേഷനിലാണ് നിലത്തുനിന്നാണ് വരുന്നത്. നമുക്ക് ഫാമിലി സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ സപ്പോർട്ടാണ്. നമുക്ക് ഫാമിലി സപ്പോർട്ടില്ലാണ് നമുക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. ബ്രഹ്മപുരത്ത് ചെന്നിട്ടായാലും ഇത്രയേറെ പ്രശ്നങ്ങളുണ്ടായിട്ടും ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞു ലേറ്റ് ആവുന്നു. അപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്തിട്ട് വായോ, പേടിക്കാതെ നിൽക്കാനാണ് പറഞ്ഞത്. ഞാൻ കുന്നോളം സ്റ്റേഷനിൽ നിന്നാണ് വരുന്നത്. എനിക്ക് എല്ലാവിധ സപ്പോർട്ടായിട്ട് എൻ്റെ ഭർത്താവും എൻ്റെ ഫാമിലിയും ഒപ്പം തന്നെയുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ ഇതിനും ഞങ്ങളെല്ലാവരും പങ്കെടുക്കും. ഇവിടെ നിൽക്കുന്ന എല്ലാവരും കുടുംബിനികളാണ്. അവരെല്ലാവരും ഇതിന് വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകാനും അവർ റെഡിയാണ്. അധികം സ്ത്രീകളൊന്നും തിരഞ്ഞെടുക്കാത്തൊരു മേഖലയാണിത്. അപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു മേഖല നിങ്ങൾ, മേഖല എന്ന് പറയാൻ പറ്റില്ല, ഇത്തരത്തിലൊരു സേവനം നിങ്ങൾ തിരഞ്ഞെടുത്തത്? അതുപോലെ ഇതിൻ്റെ ട്രെയിനിങ് കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? സാമൂഹ്യ സേവനം സ്ത്രീകൾ അധികം കടന്നു വരാത്ത വഴികളാന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പോൾ കുറേ പേരുണ്ട്, പക്ഷേ എങ്കിലും ഞങ്ങൾക്കൊരു ആശങ്കയുണ്ടായിരുന്നത് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് എന്നുള്ള ഈ ഒരു മേഖലയിൽ സ്ത്രീകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഞങ്ങളാണ് ഫസ്റ്റ് ബാച്ച് കടന്നു വരുന്നത്. അപ്പോൾ സാമൂഹ്യ സേവനം അല്ലെങ്കിൽ സൊസൈറ്റിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു തോട്ടില്ലാത്ത ഒരാളും ഈ ടീമിലുണ്ടാവുമെന്ന് തോന്നുന്നില്ല. കാരണം അങ്ങനെ ചിന്തിക്കുന്ന എല്ലാവർക്കും, ഒരുപാട് പേരുണ്ടാവും, പക്ഷേ എല്ലാവർക്കും പുറത്തിറങ്ങാൻ പറ്റിയെന്ന് വരില്ല. റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും, ഫാമിലിയിൽ നിന്നുണ്ടാവും, സമൂഹത്തിൽ നിന്നുണ്ടാവാൻ സാധ്യതകളുണ്ട്. പക്ഷേ ഇതെല്ലാം എന്തെങ്കിലുമൊക്കെ രീതിയിൽ തരണം ചെയ്യാൻ സാധിച്ചിട്ടുള്ളവരാണ് ഈ നിൽക്കുന്ന ഈ ടീം എന്ന് പറയുന്നത്, ഞങ്ങൾ വനിതാ വിഭാഗം എന്ന് പറയുന്നത്. പക്ഷേ ഇതിന് വലിയ സപ്പോർട്ടായിരുന്നു ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ നിന്നും, വലിയ സപ്പോർട്ടായിരുന്നു. എങ്കിൽ പോലും തുടക്കകാലത്ത്, ഇപ്പോൾ ഒരു 3 വർഷമായതുകൊണ്ട് നാട്ടിലെ ആൾക്കാർക്ക് അറിയാം എന്താണ് സിവിൽ ഡിഫൻസ് എന്നുള്ളത്, പല പ്രവർത്തനങ്ങൾ കൊണ്ടും അറിയാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ തുടക്കകാലത്ത് ഒരു സ്ട്രഗിൾ ഉണ്ടായിരുന്നു. നമ്മൾ ഈ ലേറ്റായിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ എന്താ പറയുക, ഡ്യൂട്ടി അല്ലെങ്കിൽ ട്രെയിനിങ് എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോഴൊക്കെ ഇതെന്താ ഈ നേരത്തെ ഇവർ കയറി വരുന്ന അല്ലെങ്കിൽ ഈ നേരത്തെ പോകുന്നത് എന്നുള്ള ഒരു ഒരു നോട്ടമുണ്ടല്ലോ, സമൂഹത്തിൻ്റെ ഒരു നോട്ടം. അല്ലെങ്കിൽ ചില ചോദ്യങ്ങളുണ്ട് കാണുമ്പോൾ, ഉള്ള മുഖം നമുക്കറിയാൻ പറ്റുമല്ലോ. പക്ഷേ ഇതൊന്നും വകവയ്ക്കാതെ കയറി ഇതിനു വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങിയവരാണ്. ഞങ്ങൾക്കൊരു 15 ദിവസത്തെ ട്രെയിനിങ് ആണ് ഉണ്ടായിരുന്നത്. ജില്ലാതല ട്രെയിനിങ് ഉണ്ടായിരുന്നു, പിന്നെ സംസ്ഥാനതല ട്രെയിനിങ് ഉണ്ടായിരുന്നു, സ്റ്റേഷൻ ട്രെയിനിങ് ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടി ഒരു 15 ദിവസത്തെ കഠിനമായിട്ട് കുറച്ച് ട്രെയിനിങ്ങുകളൊക്കെ തന്നെയായിരുന്നു ഞങ്ങളെ സംബന്ധിച്ച്. പ്രത്യേകിച്ചും റോപ്പും കയറലും അങ്ങനെ കുറച്ച് ട്രെയിനിങ്ങുകൾ അധികം ഉണ്ടായിരുന്നു നമുക്കിവിടെ അക്കാഡമിയിൽ വെച്ചിട്ടായിരുന്നു തൃശ്ശൂർ. പക്ഷേ അതൊക്കെ വിജയകരമായി പൂർത്തിയാക്കിയിട്ടാണ് നമ്മൾ അഭിമാനത്തോടു കൂടി ഇന്ന് ഈ സമൂഹത്തിനെ ഫേസ് ചെയ്യാനായിട്ട് ഇവിടെ നിൽക്കുന്നത്. അതിൽ സിവിൽ ഡിഫൻസ് കോർപ്സിൻ്റെ വക ഈ സൊസൈറ്റി ഇപ്പോൾ ഞങ്ങളെ തിരിച്ചറിയുന്നു അല്ലെങ്കിൽ മനസ്സിലാക്കുന്നു അംഗീകരിക്കുന്നു എന്നുള്ള ഒരു വലിയ നന്ദിയും കൂടിയാണ് ഈ സമയത്ത് പറയാനുള്ളത്. മെയിനായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് തോന്നുമ്പോൾ തനിച്ച് ചിലപ്പോൾ ഒന്നും ചെയ്യാൻ കഴിഞ്ഞൊന്നും വരില്ല. പക്ഷെ ഒരു ഗ്രൂപ്പായിട്ടാകുമ്പോൾ നമുക്ക് നമ്മുടെ സമൂഹത്തിനും നാടിനും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണ് ഇതിലേക്ക് വരാനുള്ള ഒരു പ്രചോദനം. അപ്പം ഞങ്ങളുടെ ഇതിൽ തന്നെ ലീഡർ അവിടെ ചാലക്കുടി നിലയത്തിൽ മെയിലിൽ ഫസ്റ്റ് കയറിയപ്പോൾ തൊട്ട് ഞങ്ങളിങ്ങനെ പിന്നാലെ നടക്കായിരുന്നു, സ്ത്രീകൾക്കും കയറാനുള്ള ഒരു വഴിയുണ്ടോയെന്ന് ചോദിച്ചിട്ട്. അടുത്ത ബാച്ച് വന്നപ്പോൾ ഞങ്ങളും കയറിയിരുന്നു. ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിലെ ആദ്യ വനിതാ ബാച്ചിനൊപ്പമാണ് ഇപ്പോൾ നമ്മൾ സമയം ചെലവഴിച്ചത്. ഒപ്പം ഇവർ ബ്രഹ്മപുരത്ത് 2 ദിവസം രാപ്പകലില്ലാതെ അധ്വാനിച്ചവരും കൂടിയാണ്.
ഇവരെ കുറിച്ച് കൂടുതൽ നമ്മളോട് സംസാരിക്കുന്നതിനായി, ഈ വിഭാഗത്തെ കുറിച്ച് കൂടുതൽ നമ്മളോട് സംസാരിക്കുന്നതിനായി ജില്ലാ ഫയർ ഓഫീസർ അരുൺ ഭാസ്കർ ചേരുന്നു. ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിൽ സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സ് എന്ന വിഭാഗത്തിന്റെ ഒരു പ്രാധാന്യം അതെന്താണ്? അതുപോലെ പുരുഷന്മാർക്ക് നൽകുന്ന അതേ ട്രെയിനിങ് തന്നെയാണോ സ്ത്രീകൾക്ക് നൽകുന്നത്? ഓക്കെ, നമ്മൾ ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ അണ്ടറിലാണ് ഇപ്പോൾ കേരളത്തിൽ സിവിൽ ഡിഫൻസ് വർക്ക് ചെയ്യുന്നത്. ഒരു വോളണ്ടിയർ ടീമാണ്, പലയച്ച ഇല്ലാതെ അവർ കർമ്മം ചെയ്യാന്നുള്ളതാണ്. കാരണം അവർക്ക് പ്രത്യേകിച്ച് ഇതൊന്നും ക്യാഷൊന്നുമില്ല, പക്ഷേ അവർ വോളണ്ടിയർ ടീമാണ്. നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റ് സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവാണ്, സ്റ്റേറ്റ് ഗവൺമെൻറ് അപ്രൂവാണ്. ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിൽ ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ അണ്ടറിലാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ പ്രകൃതി ദുരന്തങ്ങളും മറ്റെന്തെങ്കിലും അപകടമോ മറ്റെന്തെങ്കിലും കാര്യം വന്നു കഴിഞ്ഞാൽ ആദ്യം പ്രതികരിക്കേണ്ട ജനങ്ങളാണ്. അപ്പോൾ അങ്ങനെ ആ ജനങ്ങളിൽ നിന്നുള്ള ആൾക്കാരെയാണ് നമ്മൾ സിവിൽ ഡിഫൻസ് ആക്കി എടുക്കുന്നത്. അത് വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, എല്ലാ തരത്തിലുള്ള ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. എല്ലാ തരത്തിലുള്ള ജോലി, സമൂഹത്തിലെ എല്ലാ ഫീൽഡിലുള്ള ആൾക്കാരും ഈ സിവിൽ ഡിഫൻസിലുണ്ട്. അവർക്ക് നമ്മൾ 15 ദിവസം ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഈ ട്രെയിനിങ്ങിൽ എല്ലാ തരം രക്ഷാപ്രവർത്തനങ്ങളെക്കുറിച്ചും ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചും ഫയർ ഫൈറ്റിങ്ങിനെ കുറിച്ചും അങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ നേരിടുന്നതിനെ കുറിച്ചും ഒക്കെ ട്രെയിനിങ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ട്രെയിനിങ് കിട്ടിയിട്ടാണ്, അതുപോലെ വനിതകൾ മൂന്നിലൊന്നോളം ഏകദേശം നമ്മൾ വനിതകളാണ് സിവിൽ ഡിഫൻസിലുള്ളത്. ഇവർ വളരെ നല്ല രീതിയിൽ ട്രെയിനിങ് ചെയ്തവരാണ്. ഇപ്പോൾ പുരുഷന്മാർക്ക് കിട്ടുന്ന അതേ ട്രെയിനിങ് തന്നെയാണ് ഈ വനിതകളും കൊടുക്കുന്നത്. അപ്പോൾ അവർ വളരെ ആക്റ്റീവായിട്ട് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യുകയും രക്ഷാപ്രവർത്തനങ്ങൾ, അതുപോലെ കോവിഡ് സമയത്ത് പലതരത്തിലുള്ള സേവന പ്രവർത്തനങ്ങൾ, ഫ്ലഡ് സമയത്ത്, അപ്പോൾ എല്ലാ ടൈമിലും ഈ സിവിൽ ഡിഫൻസ് വളരെ ആക്റ്റീവായിട്ട് നമ്മുടെ ജില്ലയിൽ തൃശ്ശൂർ പൂരത്തിൻ്റെ സമയത്ത്, അതുപോലെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും സിവിൽ ഡിഫൻസ് കഴിഞ്ഞ 2-3 വർഷമായിട്ട് നമുക്ക് ആക്റ്റീവാണ്. അപ്പോൾ അത് തന്നെയാണ് ഇവർ ബ്രഹ്മപുരത്തും, ബ്രഹ്മപുരം ദുരന്തം ഉണ്ടായ സമയത്ത് തന്നെ സിവിൽ ഡിഫൻസ് നമ്മളെ ആദ്യത്തെ ആഴ്ച കഴിഞ്ഞിട്ട് സിവിൽ ഡിഫൻസിന് നമ്മൾ 58 പേര് സിവിൽ ഡിഫൻസുകാർ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് അവിടെ പോയി വർക്ക് ചെയ്തു. രണ്ട് ദിവസം ഫുള്ള് വർക്ക് ചെയ്തു. അപ്പോൾ അതിൽ തന്നെ 15 വനിതകളുണ്ടായിരുന്നു. അപ്പോൾ വനിതകൾ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ എടുക്കുന്നതേ ഉള്ളൂ, ട്രെയിനിങ് റിക്രൂട്ട്മെൻറ്റ് പൂർത്തിയാക്കിയിട്ടില്ല. പക്ഷേ അതിന് മുമ്പ് തന്നെ വനിതകൾ അവിടെ ഹോസ് പിടിച്ചിട്ട് വെള്ളം അടിക്കുന്ന വളരെ നല്ല രീതിയിൽ ബ്രഹ്മപുരത്ത് ഇത്രയും സങ്കീർണമായ സാഹചര്യം ആയിട്ട് പോലും അവർ വളരെ ആക്റ്റീവായിട്ട് ഇങ്ങോട്ട് തന്നെ പോകാൻ താല്പര്യമുണ്ടെന്ന് ഇങ്ങോട്ട് പറഞ്ഞിട്ട് തന്നെ അവർ നമ്മളെ എത്തിച്ചത്. അപ്പോൾ അത് വളരെ ഭംഗിയായിട്ട് അവരവിടെ വർക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ പേരിൽ വളരെ ഹാപ്പിയാണ് സിവിൽ ഡിഫൻസിൻ്റെ പെർഫോമൻസ്. അത് മറ്റുള്ളവർക്ക് ഒരു മാതൃകയാണ്. നമുക്ക് സ്റ്റേറ്റിൽ 100,000-ആയിരക്കണക്കിന് സന്നദ്ധ സേനകളുണ്ടാവും, പക്ഷേ അതിനൊന്നും ഇല്ലാത്തൊരു അംഗീകാരം സിവിൽ ഡിഫൻസിനുണ്ട്. അപ്പോൾ അവർ സെൻട്രൽ, നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് അപ്രൂവ്ഡ് ഫോഴ്സാണ്. ഇത്രയും ട്രെയിനിങ്, 15 ദിവസം ട്രെയിനിങ് കിട്ടുന്ന ഒരേ ഒരു ഫോഴ്സാണ് സിവിൽ ഡിഫൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെതായ അഡ്വാൻറ്റേജും അതിൻ്റെതായ കപ്പാസിറ്റി അവർ കാണിക്കുന്നുണ്ട്. അങ്ങനെ കൊച്ചിയിലെ തീയും പുകയുമെല്ലാം അണഞ്ഞിരിക്കുകയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഈ 15 വനിതകൾക്കൊപ്പം ആ 200 പേരോടും നമുക്ക് നന്ദി മാത്രമേ പറയാനുള്ളൂ. കേരളത്തിലെ ഓരോ ജനങ്ങളുടെയും ജീവന് കരുതലായതിന് കയ്യും മെയ്യും മറന്ന ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു ബിഗ് സല്യൂട്ട്.